നമസ്കാരം മലയാളം എക്സ്പ്രസ്സിലേക്ക് സ്വാഗതം ലോക്കറിൽ നിന്നും പിടിച്ചെടുത്ത 1 കോടി രൂപ ലൈഫ് മിഷൻ പദ്ധതിയുടെ ഏജന്റായി പ്രവർത്തിച്ചതിന് കമ്മീഷൻ കിട്ടിയതാണെന്ന സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തൽ സർക്കാരിനെ വെട്ടിലാക്കി ലൈഫ് മിഷൻ പദ്ധതിയുടെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ് സ്വർണ്ണക്കടത്തിലൂടെ സമ്പാദിച്ചതല്ല ഈ പണമെന്ന് വരുത്തി തീർക്കാനാണ് സ്വപ്ന ഈ ഒരു വെളിപ്പെടുത്തൽ നടത്തിയത് ഇത് അക്ഷരാർത്ഥത്തിൽ സർക്കാരിനെ മാത്രമല്ല ശിവശങ്കറിനെയും പ്രതികൂട്ടിലാക്കി 2018 ലെ പ്രളയത്തിനു ശേഷം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സംഘം ദുബായ് സന്ദർശിച്ചിരുന്നു പ്രളയ ദുരിതാശ്വാസത്തിനു വേണ്ടി ഫണ്ട് കണ്ടെത്തുവാൻ സഹായത്തിനു വേണ്ടിയാണ് ഈ സംഘം ദുബായ് സന്ദർശിച്ചത് ഈ സംഘത്തിൽ മുഖ്യമന്ത്രിയെ കൂടാതെ ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുത്തിരുന്നു മുഖ്യമന്ത്രിയും സംഘവും പോകുന്നതിന് മുൻപ് തന്നെ ശിവശങ്കറും സ്വപ്നയും ദുബായിലെത്തിയിരുന്നു ഇവർ രണ്ടുപേരും തിരുവനന്തപുരത്ത് നിന്നും ഒരേ വിമാനത്തിലാണ് ദുബായിലെത്തിയത് അവിടെ ചെന്നിട്ടോ ഒരു ഹോട്ടലിൽ തന്നെയാണ് ഇരുവരും താമസിച്ചത് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഈ സംഘം ദുബായിലെത്തിയതിനു ശേഷമാണ് യുഎഇ റെഡ് ക്രസന്റ് അതോറിറ്റി 20 കോടി രൂപ പ്രളയ ദുരിതാശ്വാസത്തിനായി സഹായം വാഗ്ദാനം ചെയ്തത് ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ റെഡ് ക്രസന്റ് അതോറിറ്റിയും ലൈഫ് മിഷനും കരാറിൽ ഒപ്പുവെച്ചു ഈ സഹായം ഉപയോഗിച്ച് തൃശ്ശൂർ വടക്കാഞ്ചേരിയിലാണ് പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് പുനരധിവാസത്തിനായി ഫ്ളാറ്റുകൾ നിർമ്മിക്കുന്നത് സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള 2 ഏക്കർ ഭൂമിയിലാണ് ഈ ഫ്ളാറ്റുകൾ നിർമ്മിക്കുന്നത് 140 കുടുംബങ്ങളെയാണ് ഇവിടെ പുനരധിവസിപ്പിക്കുന്നത് ഇങ്ങനെ 140 ഫ്ളാറ്റുകൾ ഇവിടെ പണിയുന്നത് ഒരു സ്വകാര്യ കമ്പനിയും ഈ ഫ്ളാറ്റുകൾ നിർമ്മിക്കുന്നതിന് കരാർ നൽകിയതിന് സ്വകാര്യ കമ്പനി കമ്മീഷൻ കൊടുത്തതാണ് ഈ 1 കോടി രൂപ എന്നാണ് സ്വപ്ന നൽകിയ മൊഴി ഈ തുകയാണ് ശിവശങ്കറിന്റെ ചാർട്ടേഡ് അക്കൗണ്ടന്റിന്റെയും സ്വപ്നയുടെയും ജോയിന്റായി ബാങ്ക് ലോക്കർ തുറന്ന് അതിൽ നിക്ഷേപിച്ചിരുന്നത് സ്വപ്നയ്ക്കൊപ്പം ബാങ്ക് ലോക്കർ എടുക്കണമെന്ന് ചാർട്ടേഡ് അക്കൗണ്ടന്റിന് നിർദ്ദേശം നൽകിയത് ശിവശങ്കറാണെന്ന് ചാർട്ടേഡ് അക്കൗണ്ടന്റ് തന്നെ എൻഐഎയ്ക്ക് മൊഴി നൽകിയിരുന്നു മുഖ്യമന്ത്രിയും ഉന്നത ഉദ്യോഗസ്ഥരും അടങ്ങുന്ന ഈ സംഘം പോയി സംഘടിപ്പിച്ച സഹായധനത്തിന് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി കൂടി കമ്മീഷൻ കിട്ടിയെന്ന സൂചന നൽകുന്ന സ്വപ്നയുടെ വെളിപ്പെടുത്തൽ സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് ഇതിന് വരും നാളുകളിൽ മുഖ്യമന്ത്രിയും ഈ ഫ്ളാറ്റ് നിർമ്മിക്കുന്ന സ്വകാര്യ കമ്പനിയും മറുപടി പറയണം മറുപടി പറഞ്ഞേ മതിയാകൂ അതേസമയം ടാൻസാനിയയിൽ നിന്നുള്ള സ്വർണ്ണക്കടത്ത് വ്യാപകമായതോടെ സ്വപ്നയും സരിത്തും വിവാഹം കഴിച്ച് ടാൻസാനിയയിലേക്ക് കുടിയേറി പാർക്കാമെന്നൊരു പദ്ധതി ഇട്ടിരുന്നതായി എൻഐഎ വെളിപ്പെടുത്തി ഇന്ത്യയിൽ നിന്ന് ടാൻസാനിയയിലേക്ക് അടക്കാനും അവിടെ സ്ഥിരതാമസമാക്കാനും ഇരുവരും ലക്ഷ്യമിട്ടിരുന്നുവെന്നാണ് എൻഐഎ കോടതിയിൽ നൽകിയ വിവരം കെ ടി രമീസിന്റെ ഒത്താശയോടെയാണ് ഇവർ ഈ പദ്ധതി പ്ലാൻ ചെയ്തത് സരിത്തിന്റെ വിവാഹബന്ധം വേർപ്പെടുത്തിയതിന് ശേഷം ഇരുവരും ഒരുമിച്ച് ജീവിക്കാനായിരുന്നു പ്ലാൻ ഇട്ടിരുന്നത് ഇത്തരമൊരു ഘട്ടത്തിൽ മറ്റ് കുടുംബാംഗങ്ങളെല്ലാം ഉപേക്ഷിച്ച് സ്വപ്നയും സരിത്തും മുംബൈയിലെത്തിയതിന് ശേഷം അവിടെ നിന്നും വിദേശത്തേക്ക് പറക്കാനുള്ള സൗകര്യം ഒരുക്കാമെന്നും രമീസ് വാഗ്ദാനം നൽകിയിരുന്നതായി എൻഐഎ കോടതിയിൽ പറഞ്ഞു പക്ഷേ അവരുടെ ഈ പ്ലാൻ നടക്കുന്നതിന് മുമ്പ് എല്ലാം തകിടം മറിയുകയായിരുന്നു